ഹായ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് സമയവും ജോലിയുമാണ്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ തന്നെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോണേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പി ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കുന്നു. അതേ ജോലി തീർക്കാൻ ക്യൂവിന് 4 ദിവസവും ആറിന് 6 ദിവസവും വേണമെങ്കിൽ പി ക്യു ആർ കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? നമ്മളോടിവിടെ ദിവസം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് എന്തായിരുന്നു, 2 ദിവസങ്ങളായിട്ടായിരുന്നു തന്നിരുന്നത്. അതായത് ഇപ്പോൾ 6 ദിവസം, അതുപോലെ തന്നെ ഇപ്പോൾ 8 ദിവസം, അങ്ങനെ 2 എണ്ണമായിട്ടായിരുന്നു തന്നിരുന്നത്. ഇവിടെ നമുക്ക് 3 എണ്ണമായിട്ട് തന്നിട്ടുണ്ട്. അതായത് 1 എണ്ണം 12 ദിവസം, 1 എണ്ണം 4 ദിവസം, 1 എണ്ണം 6 ദിവസം. അപ്പൊ നമുക്കിവിടെ 3 എണ്ണമായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ ലോജിക്കലി ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. ലോജിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും സെയിം തന്നെയാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയായിരിക്കും. ഇനി ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ AB(c)/AB+BC+AC. അതായത് നമുക്ക് 3 എണ്ണം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഈ ഇക്വേഷൻ വന്നത്. പിന്നെ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, അതായത് പി ക്യു ആർ കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അതായത് 3 പേരും കൂടി ചേർന്ന്, ചേർന്ന് പറയുമ്പോൾ എന്താണ്, ഡിനോമിനേറ്ററിൽ എപ്പോഴും പ്ലസ് ആണ് വരാം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് AB+BC+AC എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ AB(c)/AB+BC+AC ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എയും ബിയും സിയും നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് വെച്ചാൽ 12, ബി എന്ന് വെച്ചാൽ 4, സി എന്ന് വെച്ചാൽ 6. ബൈ ഇതൊക്കെ എന്താണ്, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. അപ്പോൾ എ ഇൻറ്റു ബി, അതായത് 12 × 4 + B × C, 4 × 6 പ്ലസ് A × C, 12 × 6. ഇനി എന്ത് ചെയ്യണം, 12 × 4 × 6 ബൈ 12 × 4 എന്ന് വെച്ചാൽ 48 എന്ന് വരും. 4 × 6 എന്ന് വെച്ചാൽ 24 എന്ന് വരും. 12 × 6 72. ഇനി ഡിനോമിനേറ്റേഴ്സ് ഉള്ളത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 48 + 24 + 72 എന്ന് വരും. അതായത് 4 + 1 നമുക്ക് ഇവിടെ 144 എന്ന് കിട്ടി. അതായത് ഇതൊന്ന് മാറ്റിച്ചിട്ട് 144 എന്ന് ഇവിടെ എഴുതാണ്. എന്താണ്, നമുക്കിവിടെ ചെറുതാക്കാം. അതായത് 12 × 144 എന്ന് വെച്ചാൽ നമുക്ക് 1/12 എന്നാണ് വരാം. അതായത് ഡിനോമിനേറ്ററിൽ നമുക്ക് 12 കിട്ടി. ന്യൂമറേറ്ററിൽ നമുക്ക് ഇപ്പോൾ എന്താണ്, 4 × 6, അതായത് 24 എന്ന് കിട്ടി. ഡിനോമിനേറ്ററിൽ 12, 24/12 എന്ന് വെച്ചാൽ എത്രയാണ്, നമുക്ക് 2 ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ ലോജിക്കലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി നോക്കാം. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, പി ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ പി എന്നുള്ളത് 12 ആണ്. അതേ ജോലി തന്നെ ക്യൂവിന് 4 ദിവസം വേണം. അപ്പോൾ ക്യൂ എന്നുള്ളത് 4 വരും, 6 ന് 6 ദിവസം വേണം. ഇനി എന്ത് കാണണം, ഈ 3 എണ്ണത്തിൻ്റെയും കൂടി LCM കാണണം. അപ്പോൾ LCM കാണാനായിട്ട് 12, 4, 6 നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും. ഇനി നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ 3 കൊണ്ട് ചെയ്യാം. ഇവിടെ ആകുമ്പോൾ എത്ര വരും, 2 വരും. ഇവിടെ 2 തന്നെയായിട്ട് കിടക്കും, ഇവിടെ 1 ആയിട്ട് കിടക്കും. ഇനിയും നമുക്ക് ചെയ്യാം, ഇവിടെ 2 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ 1, 1, ഈ 1 എന്നുള്ളത് എപ്പോഴും സെയിം ആയിട്ട് 1 തന്നെയായിട്ട് കിടക്കും. അപ്പോൾ LCM എന്നുള്ളത് എന്താണ്, ഇതാണ് വരിക. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3 × 2 എന്ന് വരും. നമുക്ക് 2 × 3 എന്ന് വെച്ചാൽ 6 ആണ്, 6 × 2 എന്ന് വെച്ചാൽ 12. അപ്പൊ ഈ 3 എണ്ണത്തിന്റെ കൂടിയിട്ടുള്ള LCM എന്ന് വെച്ചാൽ നമുക്ക് 12 ആണ് കിട്ടുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 12 എന്ന് വെച്ചാൽ, അതായത് ഇവിടെ നമുക്ക് കിട്ടിയ 12 എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ വർക്കാണ്. LCM എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ വർക്കായിട്ടാണ് കിട്ടുക. ഇനി നമുക്ക് എന്താണ് കാണണ്ടേ, ഈ പി എന്നുള്ളത് 12 സാധനങ്ങൾ 12 ദിവസം കൊണ്ടാണ് കിട്ടുക. അപ്പോൾ 1 ദിവസം എത്ര എണ്ണം വിറ്റുണ്ടാവും, അതറിയാനായിട്ട് എന്ത് ചെയ്യണം, 12/12 1 എന്ന് കിട്ടും. ക്യൂ എന്നുള്ളതും 12 സാധനങ്ങൾ 4 ദിവസം കൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ 1 ദിവസം എത്ര ഉണ്ടെന്ന് അറിയാൻ 12/4 3 കിട്ടി. അതുപോലെ തന്നെ 6 ആവുമ്പോൾ എന്ത് ചെയ്യണം, 12/6 നമുക്ക് 2 എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്, അതായത് P+Q+R ഇതെന്ന് വെച്ചാൽ എത്രയായിട്ട് കിട്ടി, നമുക്ക് 1+3+2 എന്നാണ് കിട്ടുക. അതായത് 3 പേരും കൂടിയിട്ട്
ഒരു ദിവസം ഇത്രയും സാധനങ്ങളാണ് വിറ്റത്. അതായത് 1+3 എന്ന് വെച്ചാൽ 4, 4+2 എന്ന് വെച്ചാൽ 6. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 3 പേരും എത്ര എണ്ണം വിറ്റു? 6 എണ്ണമാണ് വിറ്റത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും? അതറിയാൻ എന്ത് ചെയ്യണം? 12/6 ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടി. അതായത് ഓപ്ഷൻ എ തന്നെ സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ 10 ദിവസം കൊണ്ടും ബി 12 ദിവസം കൊണ്ടും സി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്ന ജോലി 3 പേരും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്യും? നേരത്തെ കണ്ട അതേ മോഡൽ തന്നെയാണ്. അപ്പോൾ അതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ ഇക്വേഷൻ വെച്ചിട്ട് മാത്രം ചെയ്യുന്നുള്ളൂ. ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പോവാണ് എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഇവിടെ എയും ബിയും സിയും തന്നിട്ടുണ്ട്. അതായത് 10×12×15/A×B. അതായത് 10×12+B×C. 12×15+A×C. 10×15. ഇനി എന്ത് ചെയ്യാം? 10×12×15/10×12 120 എന്ന് കിട്ടും. 12×15 ചെയ്ത് നോക്കാം. 12×15 എന്ന് വെച്ചാൽ 0 × 1 6 2 1 നമുക്ക് 180 ആണ് കിട്ടാം. അപ്പോൾ 180+10×15 150 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിലുള്ള എല്ലാതും കൂടി ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 180+150+120 15/1 നമുക്ക് 450 എന്നാണ് കിട്ടുക. അതായത് 10×12×15/450 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ 0 വെട്ടിക്കളയാം. അതുപോലെ തന്നെ 15/45 5 ഒരു ഫാക്ടറാൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 3 വരും, ഇവിടെ 9 എന്ന് വരും. 3/9 എന്നുള്ളത് നമുക്ക് എന്താണ്? നമുക്കറിയാം 1/3 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും ഡിനോമിനേറ്ററിൽ 3 ആയിട്ട് കിട്ടും. ഇനി എന്താണ്? നമുക്ക് ഇവിടെ 12/3 മാത്രം ബാക്കിയുള്ളൂ. അതായത് 4 എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടാം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയും ബിയും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ടും ബിയും സിയും കൂടി അതേ ജോലി 15 ദിവസം കൊണ്ടും എയും സിയും കൂടി ആ ജോലി 20 ദിവസം കൊണ്ടും തീർക്കും എങ്കിൽ എ ബി സി കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും? നമുക്കിവിടെ ഒന്നില്ലെങ്കിൽ ലോജിക്കലി ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ലോജിക്കലി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? എയും ബിയും കൂടി ചേർന്ന് 12 ദിവസം കൊണ്ട് തീർക്കും. അതുപോലെ തന്നെ ബിയും സിയും കൂടി അത് 15 ദിവസം കൊണ്ട് തീർക്കും. പിന്നെ എയും സിയും കൂടി 20 ദിവസം കൊണ്ട് തീർക്കും. ഇനി എന്താ ചെയ്യണ്ടേ? എല്ലാത്തിലും ഒരേ മെത്തേഡ് തന്നെയാണ്. അതായത് എൽസിഎം കാണണം. അപ്പൊ ഇതിന്റെ എൽസിഎം കാണാം. 12, 15, 20 നമുക്കിവിടെ 5 കൊണ്ട് ചെയ്യാം. അപ്പൊ 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇത് 12 ആയിട്ട് തന്നെ നിൽക്കും. ഇവിടെ നമുക്ക് 3 കിട്ടും, ഇവിടെ 4 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്നില്ലെങ്കിൽ 4 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 3 കൊണ്ട് ചെയ്യാം. നമുക്ക് 3 കൊണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 4, ഇവിടെ 1, ഇവിടെ 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇതിനെ 4 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 1, 1, 1. അപ്പൊ ഇവിടെ എൽസിഎം എന്ന് വെച്ചാൽ 5×3×4 എന്നാണ് വരിക. നമുക്കറിയാം 5×4 = 20, 20×3 നമുക്ക് 60 ആണ് ഇവിടുത്തെ എൽസിഎം ആയിട്ട് കിട്ടാം. അപ്പൊ എൽസിഎം എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും? നമുക്കിവിടെ ടോട്ടൽ വർക്കാണ് എൽസിഎം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പറഞ്ഞിട്ടുള്ളത് എയും ബിയും കൂടി ഈ 60 സാധനങ്ങൾ, അതായത് നമ്മളിപ്പോൾ ടോട്ടൽ വർക്ക് എന്നുള്ളത് സപ്പോസ് 60 സാധനങ്ങളാണ് വിൽക്കണ്ടേ, അതാണ് നമ്മളിവിടെ ടോട്ടൽ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എയും ബിയും കൂടി 60 സാധനങ്ങൾ 12 ദിവസം കൊണ്ടാണ് വിറ്റത്. അപ്പോൾ ഒരു ദിവസം എത്ര എണ്ണം ഉണ്ടാവും എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ 60×12 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അടുത്തത് ബിയും സിയും കൂടി ഈ 60 സാധനങ്ങൾ 15 ദിവസം കൊണ്ടാണ് വിറ്റ്. അപ്പോൾ ഒരു ദിവസം എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാനായിട്ട് 60×15 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അടുത്തത് 60×20 ചെയ്യാം. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് കിട്ടും, അതായത് 3 ആണെന്ന് കിട്ടി. ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിരിക്കണേ? അതായത് എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് സി.
equal to 5 plus 4 plus 3. This is the number of the number. That is, this is a plus b, b plus c, a plus c. This is the number of the number. That is, 5 plus 4 is 9, 9 plus 3 is 12. Now, we have 2 a, 2 b, 2 c. That is, 2a plus 2b plus 2c is 12. Now, we have 2 common. Then, we have 2 common. 2 into a plus b plus c equals 12. Then, we have a plus b plus c. That is the value of the value. This is the value of the value. That is 12 by 2. Then, we have 6. That is a, b, c. ഒരു ദിവസം കൊണ്ട് ആറ് സാധനങ്ങളാണ് വിറ്റെന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഇവിടെ എന്താണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? എയും ബിയും സിയും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും? അതായത് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ടോട്ടൽ വർക്ക് ബൈ ഇത് ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് എന്നുള്ളത് നമുക്ക് 60 ആണ് കിട്ടിയത്. അപ്പോൾ 60 ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 10 എന്നാണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇനി ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ 2 × LCM ബൈ തുക. ഇവിടെ LCM എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അത് 60 ആണ്. ഇനി ഇവിടെ തുക എന്നുള്ളത് എന്താണെന്ന് നോക്കാം. തുക എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള LCM ബൈ തന്നിട്ടുള്ള ഓരോ ദിവസങ്ങളും കൂടി ചെയ്യാം, അത് ആഡ് ചെയ്യാം. അതാണ് ഇവിടെ തുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ LCM എന്നുള്ളത് നമുക്ക് 60 ആണ്, അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ഇപ്പോൾ 60 ബൈ ഇവിടെ ആദ്യം തന്നിട്ടുള്ള ദിവസം 12 ആണ്. അപ്പോൾ 60 ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5 കിട്ടും. അടുത്തത് 60 ബൈ അടുത്തത് തന്നിട്ടുള്ളത് 15 ആണ്. അപ്പോൾ 60 ബൈ 15 എന്ന് വെച്ചാൽ നമുക്ക് 4 കിട്ടും. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് 60 ബൈ 20 ആണ്, അതായത് നമുക്ക് 3 കിട്ടും. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഈ ഓരോന്നുകളും ആഡ് ചെയ്ത് പോകണം. അതായത് തുക എന്നുള്ളത് നമുക്ക് ഇവിടെ 5 + 4 + 3 എന്നാണ് കിട്ടുക. 5 + 4 = 9, 9 + 3 = 12. അപ്പോൾ നമുക്ക് തുക എന്നുള്ളത് ഇവിടെ 12 ആണ് കിട്ടുക. ഇനി ആ ഇക്വേഷൻ എന്താണെന്നുള്ളത് ഒന്ന് എഴുതാം. അതായത് 2 × LCM ബൈ തുക, ഇതാണ് നമുക്കുള്ള ഇക്വേഷൻ. LCM ഇവിടെ 60, തുക നമ്മളിപ്പോൾ തന്നെ കണ്ടുപിടിച്ചു, അത് 12 ആണ്. ഇനി അത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2 × LCM എന്നുള്ളത് 60 ബൈ 12. നമുക്കിവിടെ എന്താണ്? 2 ബൈ 12 എന്ന് വെച്ചാൽ 1 ബൈ 6 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 6 വരും. അപ്പോൾ 60 ബൈ 6 എന്ന് വെച്ചാൽ 10 എന്ന് കിട്ടി. അതായത് ഓപ്ഷൻ ബി തന്നെയാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയും ബിയും കൂടി ഒരു ജോലി 8 ദിവസം കൊണ്ടും ബിയും സിയും അതേ ജോലി 12 ദിവസം കൊണ്ടും എയും സിയും ആ ജോലി 8 ദിവസം കൊണ്ടും തീർക്കും എങ്കിൽ എ ബി സി ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? നേരത്തെ കണ്ട പോലത്തെ അതേ മോഡൽ തന്നെയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോജിക് വെച്ച് ചെയ്യാം. ഇവിടെ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × LCM ബൈ തുക, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ LCM കാണാം. അതായത് 8 12 8. ഇതിൻ്റെ LCM എന്ന് വെച്ചാൽ നമുക്ക് 4 കൊണ്ട് ചെയ്യാം. അപ്പോൾ 2 3 2, വീണ്ടും നമുക്കിവിടെ 2 കൊണ്ട് ചെയ്യാം 1 3 1, നമുക്കിവിടെ 3 കൊണ്ട് ചെയ്യാം 1 1 1. അതായത് 4 × 2 8, 8 × 3 = 24 ആണ് നമുക്കിവിടെ LCM ആയിട്ട് കിട്ടുക. അപ്പോൾ LCM എന്നുള്ളത് 24 ആണ്. ഇനി നമുക്ക് തുക കാണാം. തുക കാണാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയിട്ടുള്ള LCM ബൈ ഓരോ സംഖ്യകളും ചെയ്യണം. അപ്പോൾ 24 ബൈ 8, അതായത് നമുക്ക് 3 കിട്ടി. പിന്നെ ഉള്ളത് 24 ബൈ 12, അതായത് 2 കിട്ടി. അപ്പോൾ പിന്നെ ഉള്ളത് എന്തൊക്കെയാണ്? 8 തന്നെയാണ്. അപ്പോൾ 24 ബൈ 8 നമുക്ക് 3 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ തുക എന്നുള്ളത് എന്തായിരിക്കും വരാം? തുക എന്നുള്ളത് 3 + 2 + 2 ആണ് കിട്ടുക. 3 + 2 + 3, അപ്പോൾ നമുക്കിവിടെ 3 + 3 = 6, 6 + 2 = 8 എന്ന് കിട്ടി. ഇതെന്താണ്? ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 × 24 ബൈ 8 എന്ന് കിട്ടും.
ലോജിക്കലി എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. എൽസിഎം നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അതായത് ടോട്ടൽ വർക്കാണ് എൽസിഎം, അത് 24 ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഇവിടെ എ പ്ലസ് ബി എന്നുള്ളത് എത്രയാണ്, 8 ആണെന്ന് തന്നിട്ടുണ്ട്. ബി പ്ലസ് സി എന്നുള്ളത് നമുക്ക് 12 ആണെന്ന് തന്നിട്ടുണ്ട്. എ പ്ലസ് സി എന്നുള്ളത് നമുക്ക് 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എൽസിഎം ആണ്. എൽസിഎം എന്ന് വെച്ചാൽ എത്രയാണ്, നമുക്ക് ഇവിടെ 24 ആണ് കിട്ടുക. അതായത് ടോട്ടൽ വർക്ക് 24 ആണ്. ഇനി എന്ത് കാണണം, എയും ബിയും ചേർന്ന് ഈ 24 സാധനങ്ങൾ 8 ദിവസം കൊണ്ടാണ് വിറ്റത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര എണ്ണം വിറ്റു എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യണം, 24/8 3 എന്ന് കിട്ടും. ഇവിടെ ആകുമ്പോഴോ ബിയും സിയും കൂടി 24 സാധനങ്ങൾ 12 ദിവസം കൊണ്ടാണ് വിറ്റത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര എണ്ണം വിറ്റു എന്ന് അറിയാൻ 24/12 2 എന്ന് കിട്ടും. അടുത്തതാകുമ്പോൾ 24/8 നമുക്ക് 3 എന്ന് തന്നെ കിട്ടും. ഇപ്പൊ എന്താണ് നമുക്ക് കിട്ടിയത്, അതായത് നമുക്ക് കിട്ടിയത് എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് സി ഈക്വൽസ് എത്രയാണ്, 3 + 3 6, 6 + 2 8 എന്നാണ് കിട്ടുക. നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അതേ മെത്തേഡ് തന്നെയാണ്. അതായത് നമുക്ക് ഇവിടെ 2 A ഉണ്ട്, 2 B ഉണ്ട്, 2 C ഉണ്ട്. അപ്പോൾ 2A + 2B + 2C എന്നാണ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ എന്താണ് 2-നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, അതായത് 2 × A + B + C എന്ന് കിട്ടി. അതാണ് 8. നമുക്ക് ഇവിടെ A + B + C ആണ് കാണേണ്ടത്. അതായത് എ ബി സി ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും, അതായത് ചേർന്നെന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴും പ്ലസ് ആണ് വരാം. അപ്പൊ A + B + C എത്രയാണെന്ന് അറിയണം. ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു, അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇവിടെ 8/2 കിട്ടി. അതായത് A + B + C, അതായത് 3 പേരും കൂടി ചേർന്ന് എന്താണ് ഒരു ദിവസം കൊണ്ട് 4 സാധനങ്ങളാണ് വിറ്റത്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് നമുക്ക് ഇവിടെ എന്താണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇവര് ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും, അതായത് എന്ത് ചെയ്യണം, ടോട്ടൽ വർക്ക് കൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ 24/ നമുക്ക് ഇവിടെ 4 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ 24/4 എന്ന് വെച്ചാൽ എത്രയാണ്, 6 ആണ്. അതായത് ഓപ്ഷൻ ഡി തന്നെയാണ് നമുക്ക് ഇവിടെ വീണ്ടും ആൻസർ ആയിട്ട് കിട്ടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് കണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലത്തെ തന്നെ കുറച്ച് പ്രോബ്ലംസ് ആണ്, അവിടെ ഉപയോഗിച്ച അതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് ഇക്വേഷൻസ് ആണ് കണ്ടത്, 2 ഇക്വേഷൻസ് കണ്ടു. ആ 2 ഇക്വേഷൻസും പഠിക്കാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാം. ബേസിക്കലി ലോജിക്കാണ് കുറച്ചുകൂടി നല്ലത്, അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഏത് പ്രോബ്ലംസ് വരുമ്പോഴും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.